വിവാദത്തിൽ ും വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വീണാ വിജയൻ നൽകിയ ഹർജിയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഒരേ കേസിൽ രണ്ട് ഏജൻസികളുടെ അന്വേഷണം വേണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എക്സാലോജിക് നൽകിയ ഹർജിയിൽ നിർണായകമായി വിധി വന്നിരിക്കുന്നു മനീഷ് മൂർത്തി ഇപ്പോൾ ചേരുന്നു മനീഷ് മൂർത്തി ഇപ്പോൾ ഇതാ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു കേസിൽ എസ് എഫ് അന്വേഷണം തുടരും എന്താണ് വിശദാംശങ്ങൾ സുഹൈൽ എസ് എഫ് ഐ അന്വേഷണം തുടരാം എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി പറയുന്നത് വീണ വിജയന്റെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്ക് നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു അത് ഈ പറഞ്ഞ രീതിയിൽ അന്വേഷണം റദ്ദാക്കണമെന്നായിരുന്നു ഹർജി മാത്രമല്ല രണ്ട് രീതിയിലുള്ള അന്വേഷണം ഒരേ കേസിൽ രണ്ട് അന്വേഷണം നടത്തരുത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട എക്സാലോജിക്കിന്റെ വാദം എന്ന് പറയുന്നത് അതെല്ലാം തന്നെ കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വേഗത്തിൽ തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വിധി പറയുകയും ചെയ്തിരിക്കുന്നത് എം നാഗപ്രസന്ന ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്കറിയാം തിങ്കളാഴ്ച വാദങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതാണ് ഇന്ന് ഇപ്പോൾ കോടതി ചേരുന്നു അതിനുശേഷം തന്നെ വളരെ വേഗത്തിൽ തന്നെ വിധി പ്രഖ്യാപിക്കുകയും ചെയ്ത് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വീണാ വിജയന് വലിയ തിരിച്ചടി തന്നെയാണ് വീണാ വിജയന് മാത്രമല്ല ഇനിയും സി പി ഐ എമ്മിനൊക്കെ വളരെ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കർണാടക ഹൈക്കോടതിയുടെ ഈ ഒരു വിധിയോടുകൂടി ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു കാര്യങ്ങൾ അതായത് ഇനി ഇനി എന്താണ് നിയമവ്യവഹാരം ഇതുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ അടുത്ത നടപടി എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അല്പസമയത്തിനകം പറയാൻ കഴിയും എന്തായാലും എക്സാലോജിക്ക് വലിയ തിരിച്ചടി വീണാ വിജയന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു വിധിയിലൂടെ ഇപ്പോൾ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ നാളെ അപ്ലോഡ് ചെയ്യുമെന്നുള്ളതാണ് ഹൈക്കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ഈ വിധിയിൽ നിന്നും വിധിയിൽ പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഹൈക്കോടതി കർണാടക ഹൈക്കോടതി കേസിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നു എക്സാലോചിക്കിന്റെ വാദങ്ങൾ പൂർണ്ണമായും തന്നെ കേൾക്കുന്നു എസ് എഫ് ഐയോടെ വാദങ്ങൾ പൂർണ്ണമായും തന്നെ കേൾക്കുന്നു അതിനുശേഷം വിധി പറയാൻ മാറ്റുന്നു ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കേസ് കോടതി ചേരുകയും അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ വിധി പ്രഖ്യാപിക്കുന്നു അത് വീണാ വിജയന എക്സാലോചിക്കന സുഖകരമായ വിധിയല്ല വളരെ വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു കേസിൽ എന്തായാലും ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തന്നെ വീണാ വിജയം ചെയ്യൽ അടക്കം ഇപ്പോൾ നോട്ടീസ് നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ അന്വേഷണവുമായി കൂടുതൽ കാര്യങ്ങളിലേക്ക് സഹകരിക്കേണ്ടി വരും എസ് എഫ് ഐ ഒ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടം അടുത്ത നടപടി എന്താണ് അവരുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി പ്രതിബദ്ധത അവിടെ കഴിയുന്നു ഈ ഹൈക്കോടതി കർണാടക ഹൈക്കോടതി അടക്കം ഇതൊരു അനുവാദം കൊടുത്തിരിക്കുന്നു എന്തായിരിക്കും അടുത്ത നടപടിക്രമങ്ങൾ സിഎംആറിൽ പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുന്നു കെ എസ് ഐ ഡി സിയിൽ പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായിരിക്കില്ലേ അന്വേഷണവുമായി സഹകരിക്കണം എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായി തന്നെ നൽകണം നൽകണമെന്നുള്ളത് എക്സാലോചിക്കന് തിങ്കളാഴ്ച തന്നെ നൽകിയ നിർദ്ദേശമാണ് സുഹൈൽ അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം അതായത് എസ് എഫ് ഐ ഒ എന്ത് രേഖകളാണ് ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി തന്നെ നൽകണം അത് ഈ വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നൽകണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം പക്ഷേ ആ എസ് എഫ് ഐ ഒ അന്ന് തന്നെ ആവശ്യം അന്ന് തന്നെ കോടതിയെ അറിയിച്ചിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൂടുതൽ സാവകാശം ചോദിക്കുന്നുണ്ട് രേഖകൾ ഹാജരാക്കാൻ കൂടുതൽ സാവകാശം ചോദിക്കുന്നുണ്ട് എന്നൊരു കാര്യവും എന്തായാലും കോടതിയിൽ ഈ പറഞ്ഞ എസ് എഫ് ഐ ഒ അറിയിക്കുകയും ചെയ്തിരുന്നു ഇനി അടുത്ത നടപടി സുഹേൽ സൂചിപ്പിച്ചതുപോലെ വീണാ വിജയൻ തന്നെയായിരിക്കും കാരണം സമൻസ് നൽകിയ ഒരു സാഹചര്യം നിലവിലുണ്ട് നോട്ടീസ് നൽകിയ സാഹചര്യം നിലവിലുണ്ട് പക്ഷേ ഈ കർണാടക ഹൈക്കോടതിയിലെ കോടതി ഈ കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം മുൻപിലുണ്ട് അടുത്ത നടപടികളിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം എസ് എഫ് ഐ ഒക്കെ നേരത്തെ തന്നെ തിങ്കളാഴ്ച തന്നെ ഈ പറഞ്ഞ രീതിയിൽ ജഡ്ജ് ജസ്റ്റിസ് നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഇന്നലെ മുതൽ തിങ്കളാഴ്ച ഈ വിധി വരുന്നതിന് ശേഷം മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ അത് കടുത്ത നടപടികളിലേക്കൊന്നും തന്നെ എസ് എഫ് ഐ ഒ പോയിട്ടില്ല പക്ഷേ എക്സാലോജിക്കിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ നൽകണമെന്നുള്ള നിർദ്ദേശം എന്തായാലും ഹൈക്കോടതി നൽകിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം സി എം ആർ ിൽ പരിശോധന നടത്തി അവിടെ നിന്നും വിവരശേഖരണം നടത്തിയതാണ് എസ് എഫ് ഐ അതിനുശേഷം കെ എസ് ഐ ഡി സിയിൽ പരിശോധന നടത്തി അവിടെ നിന്നും ലഭിച്ച രേഖകളെല്ലാം തന്നെ കൃത്യമായി തന്നെ പരിശോധിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സാലോജിക്ക് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല എക്സാലോജിക്കിലേക്ക് തന്നെയാണ് ഇനിയിപ്പോൾ അന്വേഷണം എത്തുക അത് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു വ്യവഹാരമുള്ളത് കർണാടക ഹൈക്കോടതിയിൽ കേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും അധികം അത് താമസിച്ചത് കാരണം നോട്ടീസ് നൽകിയ ഒരു സാഹചര്യം നിലവിലുണ്ട് വീണാ വിജയന് നോട്ടീസ് നൽകിയ ഒരു സാഹചര്യം നിലവിലുണ്ട് തുടർച്ച തീർച്ചയായും വളരെ അടുത്ത ഘട്ട നടപടി എന്ന് പറയുന്നത് എക്സാലോജിക്ക് തന്നെയായിരിക്കും എന്നുള്ളൊരു തർക്കമില്ല അവിടേക്കായിരിക്കും ഇനിയിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള രീതിയിലുള്ളൊരു കോൺസെൻട്രേഷൻ അന്വേഷണത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും എന്തായാലും കൃത്യമായ അർത്ഥത്തിൽ എസ് എഫ് ഐ ഒ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ കാര്യത്തിൽ കാണേണ്ടത് കാരണം നൂറ്റി മുപ്പത്തി കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സി എം ആറിൽ സംഭാവനയായി നൽകിയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് എഫ് ഐ ഒ കോടതിയെ അറിയിച്ചിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായ അർത്ഥത്തിൽ ഒരു സേവനവും നൽകാതെയാണ് ഒരു ലക്ഷം ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയിട്ടുള്ളത് എന്ന കോടതിയെ അറിയിച്ചിരിക്കുന്നതെല്ലാം ആദായ നികുതി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി തന്നെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ എന്തായാലും കോടതി അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത് എക്സാലോജിക്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് പറയുന്നത് അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് രണ്ട് രീതിയിൽ അത് ഒരു കേസിൽ രണ്ട് രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു കമ്പനി രജിസ്ട്രേഷൻ രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടന്നിരുന്നു അതിനുശേഷം എസ് എഫ് ഐ കേസ് ഏറ്റെടുക്കുന്നു മാത്രമല്ല വകുപ്പുകളിൽ വലിയ തോതിലുള്ള വ്യത്യാസമുണ്ട് ഇരുന്നൂറ്റി പത്ത് പ്രകാരമാണ് കമ്പനി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വകുപ്പ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ച അല്ല രജിസ്ട്രാർ ഈ കേസിൽ അന്വേഷണം നടത്തിയത് പക്ഷേ ഇവിടത്തേക്ക് വരുമ്പോൾ എക്സാലോജ് ോജിക്കേക്ക് വരുമ്പോൾ യു എ പി എ പോലുള്ള അതികഠിനമായ വകുപ്പായിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമാണ് സഹാറ പോലുള്ള വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടത്തുന്ന ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് എടുക്കുന്ന വകുപ്പാണ് ആ വകുപ്പ് പ്രകാരമാണ് ഇവിടെ കേസെടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു എന്തായാലും എക്സാലോജിക്ക് കോടതിയിൽ സമർത്ഥിച്ചത് പക്ഷേ ആ വാദങ്ങളെല്ലാം തന്നെ കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്തായാലും എക്സാലോജിക്കിനെതിരെ വീണാ വിജയനെതിരെയുള്ള അന്വേഷണം തുടരാം എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവായി വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എക്സാലോജിക്ക് അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും അത് ഒരു പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്കായിരിക്കും ഇതിന്റെ വ്യവഹാരങ്ങൾ പോവുക എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും വളരെ വേഗത്തിൽ എക്സാലോജിക്കിനെ സമീപിക്കുക അല്ലെങ്കിൽ എക്സാലോജിക്ക് അടുത്ത ആവുക എന്ന് തന്നെയായിരിക്കും എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം വീണാ വിജയന് നോട്ടീസ് നൽകിയ സാഹചര്യം മുൻപിലുണ്ട് പക്ഷേ ഈ കേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതിരുന്നത് കാരണം മാത്രമല്ല കോടതിയുടെ നിർദ്ദേശവും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുണ്ടായിരുന്നു കടുത്ത നടപടികളിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം എന്തായാലും ഇനിയിപ്പോൾ എക്സാലോജിക്ക് തന്നെയാണ് ടാർഗറ്റ് വീണാ വിജയൻ തന്നെയാണ് ടാർഗറ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല സോ ശരി എസ് എഫ് ഐയുടെ എൻക്വയറിയിൽ ജ്യൂരിസ്റ്റേഷൻ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു എക്സാലോജിക്ക് ഹർജി നൽകിയത് എന്നാൽ എസ് എഫ് ഐക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കേസ് മാത്രമാണ് മാസപ്പടി ആയിട്ട് മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐക്ക് കേസ് അന്വേഷിക്കാം അതിൽ ജൂരിസ്റ്റിഗേഷനിൽ വരുന്ന ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് തന്നെയാണ് നടന്നിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കർണാടക ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം സ്റ്റേ ചെയ്യാതെ തുടരാമെന്ന ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് മനീഷ് മൂർത്തി തുടക്കത്തിൽ ഈ ആദായ നികുതി ഇന്റർ സെറ്റിൽ ബോർഡിന്റെ ഒരു വിധി പ്രസ്താവത്തിലാണ് മാസപ്പടി വിവാദത്തെ സംബന്ധിച്ച് ആദ്യം നമ്മൾ അറിയുന്നത് തൊട്ടു പിന്നാലെ തന്നെ റിസർവ് ഓഫ് കമ്പനീസ് ഒരു കേസ് എടുക്കുന്ന അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ഗൗരവകരമായ രീതിയിൽ ഒരു സാമ്പത്തിക ഇടപാട് സാമ്പത്തികമായ ഒരു തിരിമറി അല്ലെങ്കിൽ ഇന്ന് ചെയ്യാത്ത സേവനത്തിന് ഒരു മാസപ്പൊടി എന്ന രീതിയിൽ ഒരു തുക വാങ്ങിയിരിക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ് ആ തുക വാങ്ങിയിരിക്കുന്നത് അടക്കമുള്ള ഗൗരവകരമായ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ അന്വേഷണം ഏറ്റെടുക്കുന്നു മനീഷ് തിരിച്ചു